ഡിയർ സ്റ്റുഡൻസ്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ടേബിൾ 1.6 ടെക്സ്റ്റ് ബുക്കിൽ ആദ്യ പാഠത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിയാലോ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ റിവൈൻഡ് ചെയ്തുകൊണ്ട് ഒരു കാറ്റഗറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ നൈട്രജൻ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ 7. സോ അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p3 എന്നുള്ള രീതിയിൽ ചെയ്തു അല്ലേ. അടുത്തത് ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾ തന്നിരിക്കുന്നു അല്ലെ. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 3 9. 9 എന്ന് പറഞ്ഞ ആളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഗ്യാപ്പ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. സോ 1s2 അല്ലേ, 2s2, അപ്പോൾ എത്രയായി? 9 ആയത്. നമ്മൾ ഇവിടെ ചെയ്യാം, ഫ്ലൂറിൻ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 9. സോ 1s2 2s2 അല്ലേ. അടുത്ത ആൾ 2p എത്ര വരും പറയൂ. അതായത് 9, 9 4 ഇവിടെ പോയി, ഇനി 5 ബാക്കിയുള്ളൂ. സോ 2p5, മനസ്സിലായോ? അതായത് 2 പ്ലസ് 2 4 4 പ്ലസ് 5, എത്ര കിട്ടി? 4 പ്ലസ് 5, 9 കിട്ടിയില്ലേ. സോ 9 അറ്റോമിക് നമ്പർ വരുന്ന ആളെ നമുക്ക് കിട്ടി. ആരാണ്? ഫ്ലൂറിൻ ആണെന്ന് മനസ്സിലായി അല്ലേ. അതേപോലെ മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എക്സാമ്പിൾസ് ആരൊക്കെയാണ് നോക്കൂ. നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാറ്റഗറികളാണ്. നമുക്കിപ്പോൾ സോഡിയത്തെ എടുക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം എത്രയാണ്, 11 എന്നാണ് അല്ലേ. ഈ 11 അറ്റോമിക് നമ്പറുള്ള സോഡിയത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 അല്ലേ. നെക്സ്റ്റ് ചെയ്താൽ വരുന്നത് 2p6 2p6. ടോട്ടൽ എത്ര ആയിനാ ഒന്ന് വെറുതെ ആഡ് ചെയ്ത് നോക്കുക. 6 പ്ലസ് 2 8 8 പ്ലസ് 2 10 അല്ലേ. 6 2 8 2 10 1 അല്ലേ. ഇനി ആരാണ് 2p6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2s2 2p6 3s ഉണ്ട്. 3s അല്ലേ. 11 ആയതുകൊണ്ട് ഇനി 1 കൂടെ മതി. 3s1 ശ്രദ്ധിക്കുക, 3s1 വന്നു അല്ലേ. അടുത്ത ആൾ നോക്കൂ, അലുമിനിയം ആണ് അല്ലേ. അലുമിനിയത്തെ നമ്മളിവിടെ ചെയ്യുന്നു. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് നോക്കൂ? 13 അല്ലേ. 13 അറ്റോമിക് നമ്പർ വരുന്നത്. 13 കേട്ടോ, 13. അപ്പോൾ അലുമിനിയത്തിന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം എത്രയാണ്, 13. സോ അലുമിനിയത്തിന് ചെയ്യുന്നു നോക്കുക. 1s2 2s2 2p6 ടോട്ടൽ 10. 2p6 ആകുമ്പോൾ 10 ആയി അല്ലേ. നെക്സ്റ്റ് 3s2 അല്ലേ. 10 പ്ലസ് 2 12 ആയി അല്ലേ. 12 ആയി. ഇനി ഒരു എണ്ണം കൂടെ അല്ലേ ഉള്ളൂ, 3p1 ശ്രദ്ധിക്കുക, 3p1. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ അടുത്ത ആളിലേക്ക് പോകുന്നു. ക്ലോറിൻ എടുക്കാൻ പോവാണ്. ക്ലോറിൻ നോക്കുക, ഒന്ന് വായിക്കട്ടെ. ഓക്കെ, ക്ലോറിൻ എടുക്കുന്നു. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 17 അല്ലേ. ഏതാണ്? 17. സോ 1s2 2s2 2p6 അല്ലേ. 3s2 ഇപ്പോൾ ടോട്ടൽ 12 ആയി അല്ലേ. 3p 12 പ്ലസ് 5 അല്ലേ. എത്ര വരും ആഡ് ചെയ്ത് നോക്കുക. 2 2 4 അല്ലേ. 2 2 4 4 6 എത്ര വരും? 4 6 10 12 5 17 ടോട്ടൽ 17 അല്ലേ. 3p5 വന്നു. ഇതിൽ വന്നു 3p5, ശ്രദ്ധിക്കുക, 3p5 വന്നു അല്ലേ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരെണ്ണത്തിലേക്ക് പോകുന്നു. അടുത്തത് ആരാണ് നോക്കൂ? ആർഗൺ ആണ്. വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആർഗൺ. അറ്റോമിക് നമ്പർ 18 അല്ലേ. നമ്മൾ എഴുതുന്നു 1s2 2s2, നെക്സ്റ്റ് 2p6 ടോട്ടൽ 10. 2p6 10 ആണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം അല്ലേ. 2p6 എത്രയിൽ വന്നു? 10 വന്നു. 2p6 10 ആണ്. 10 അറ്റോമിക് നമ്പർ വരുന്ന ആളുടെ 2p6 ആണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ ഈ പ്ലാനിങ്സ് ഒക്കെ. നെക്സ്റ്റ് 3s2. അപ്പോൾ 6 പ്ലസ് 2 8 പ്ലസ് 2 10 10 പ്ലസ് 2 12 3s2 വന്നു അല്ലേ. 3s2 വന്നതിന് ശേഷം അടുത്തതിലേക്ക് കിടക്കുകയാണ് ആരെ വരിക? 3p. ഏതാണ്? 3p. 3p ലേത് വരുന്നു 3p.
3p 6 അപ്പൊ ശ്രദ്ധിക്കുക, 3p 6 വന്നു, എത്രയാണ്, 18 അറ്റോമിക് നമ്പർ അല്ലെ, ഏതിൽ വന്നു, 3p 6 വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും ക്ലിയർ ആയ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഘടകം, നമ്മളിപ്പോൾ 2p 6 എന്ന് പറഞ്ഞപ്പോൾ എത്രയായിരുന്നു അറ്റോമിക് നമ്പർ നോക്കൂ. 2p 6 ഇതിൽ ആർക്കാണ് വന്നത്? അപ്പോൾ സോഡിയത്തിന് 2p 6 ആണോ വന്നത്? അല്ല. ഏതിനാണ് പിന്നെ 2p 6 വന്നത് നോക്കൂ. ഇവിടെ 2s 1s 2 2s 2 എന്നാണ് വന്നത്. 1s 2 2s 2 2p 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 5 ആണ് ഫ്ലൂറിന് വന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ 1s 2 2s 2 2p 6 3 3 3 3s 1 3s 1 അല്ലേ. അപ്പോൾ നമ്മൾ 2p 6 എന്ന് പറയുമ്പോൾ എത്രയാണ് അറ്റോമിക് നമ്പർ 10 ഉള്ള ആൾക്കാണ് 2p 6 വരിക അല്ലേ. ഇനി അറ്റോമിക് നമ്പർ 18 ഉള്ള ആൾക്കാണ് 3p 6 വരിക. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. 18 ഉള്ള ആൾക്കാണ് ഏത് വരിക, 18 ഉള്ള ആൾക്കാണ് 3p 6 വരിക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. 2p 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വരുന്ന ആൾക്കാണ്, 3p 6 എന്ന് പറഞ്ഞാൽ 18 വരുന്ന ആൾക്കാണ്. രണ്ടും ആളുകളുടെ ഏതൊക്കെയാണെന്നും കൂടെ വെറുതെ ഓർത്ത് വയ്ക്കുന്നത് നന്നാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ട ഒരു സിംഗിൾ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എനർജി ലെവലാണ്, ഊർജ്ജ നിലകളാണ്. കുറച്ച് ടഫുള്ള പോർഷനാണ് കേട്ടോ. മൂന്ന് ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. വലിയ ടഫൊന്നുമില്ല, എങ്കിലും നമുക്ക് എളുപ്പത്തിലൊക്കെ പഠിക്കാൻ പറ്റുന്ന മാർഗം തന്നെയേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ, ചിത്രമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും. സംഘം നോക്കുക, നമ്മളിവിടെ KLMN എന്ന് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും KLMN കണ്ടോ, KLMN അല്ലേ. ഈ KLMN എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ബോർ മോഡൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബോർ മോഡലുകളിലെ ഷെല്ലുകളെ തരംതിരിച്ചിരിക്കുന്നതാണ് KLMN എന്ന് പറയുന്നത്. ഓരോ ഷെല്ലുകളും ഓരോ എനർജി ലെവലുകളാണ് അല്ലേ. ഈച്ച് ഷെൽ എന്താണ് ഷോയിങ് എനർജി ലെവൽസ് ഇൻ എന്താണ് എലമെൻസ്. എലമെൻസ് ഏതിലേക്ക് എഴുതുമ്പോൾ, ബോർ മോഡൽസിലേക്ക് എഴുതുമ്പോൾ അവിടെയുള്ള എന്താണ് എനർജി ലെവലുകളെ കാണിക്കാനാണ് നമ്മൾ KLM എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും കുറവ് എനർജി ഉള്ള K, അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും എന്താണ് അടുത്ത് കിടക്കുന്ന K ആണ്, അടുത്തത് L ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പല ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ K എന്ന് പറയുന്ന ആളിൽ ഒരു സബ് ഷെൽ ഉണ്ട്, സബ് എനർജി ലെവൽ ഉണ്ട്, ദാറ്റ് ഈസ് 1s. L എന്ന് പറയുന്ന ആളിലും ഒരു സബ് എനർജി ലെവൽ ഉണ്ട്, ദാറ്റ് ഈസ് 2s and 2p അല്ലേ. എം എന്ന് പറയുന്ന ആളിലും ഒരു എന്താണ് മൂന്ന് എനർജി ലെവലുകൾ ഉണ്ട്, ഏതൊക്കെയാണ്, 3s 3p 3d. എന്നിലേക്ക് വരുമ്പോൾ ആകെ രണ്ട് എനർജി ലെവലാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം പഠിക്കാനുള്ളത്. ശരിക്കും മുകളിലുണ്ട്, അതെങ്ങനെയാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ കെയില് 1s, എല്ലിൽ വരുമ്പോൾ 2s 2p, എമ്മിൽ വരുമ്പോൾ 3s 3p 3d, എന്നിൽ വരുമ്പോൾ 4s 4p. ഇപ്പോൾ തൽക്കാലം നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, ഞാനിവിടെ വേറൊരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ 1s കഴിഞ്ഞ് 2s 2 1s 2 2s 2 2p 6 അങ്ങനെയല്ലേ മാർക്ക് ചെയ്തത്. അപ്പോൾ നോക്കൂ, ഇവിടെ 1s ആദ്യം വന്നു അല്ലേ. എന്നിട്ട് ആരോ മാർക്ക് പോകുന്നത് എങ്ങോട്ടാ, 2sലേക്കാണ് അല്ലേ. 2sലേക്കാണ് ആരോ മാർക്ക് പോയത്. അടുത്തത് ആരോ മാർക്ക് പോകുന്നത് 2pയിലേക്ക്, ദെൻ 3sലേക്ക് കേട്ടോ. 2p കഴിഞ്ഞാൽ 3s വന്നു, 3s കഴിഞ്ഞാൽ 3p, ആരാണ്, 3p. 3p കഴിഞ്ഞാൽ ആര് വരണം, 4s വരണം. പക്ഷേ 3d 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ, ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ആള് ആരാണ്, 3d-യേക്കാൾ എനർജി കുറവാണ് 4s. 4s ഫോർത്ത് ഷെല്ലിലെ സബ് ഷെല്ലാണ് 4s എന്ന് പറയുന്നത്. പക്ഷേ 3d-യേക്കാൾ എന്താണ് എനർജി കുറവാണ് ആർക്ക്, 4s-ന്. അതുകൊണ്ട് 4s ആദ്യം, അത് കഴിഞ്ഞ് 3d, 3d കഴിഞ്ഞിട്ട് 4p, 4p കഴിഞ്ഞിട്ട് 5s കഴിഞ്ഞിട്ടാണ് 4d വരുന്നത്. മനസ്സിലായോ? 4p കഴിഞ്ഞ് എന്താണ്, 4p കഴിഞ്ഞ് 5s കഴിഞ്ഞ്, നമ്മൾ നേരത്തെ പറഞ്ഞ 4d-നേക്കാൾ എനർജി കുറവാണ് ആർക്ക് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, 5s എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത്ര വരെ പഠിക്കും, തൽക്കാലത്തേക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ, ഇപ്പോൾ SSLC സ്റ്റുഡൻസിന് ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് നിർത്താം. അപ്പോൾ തൽക്കാലം ഇത്രയേ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. നോക്കാം, ഞാൻ പറഞ്ഞു 1s എനർജി 1s 2s 2p അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു കാറ്റഗറി താഴെ ഒന്ന് എഴുതി നോക്കുകയാണ്, വെറുതെ ഒന്ന് എഴുതി നോക്കാം. ആദ്യം 1s വന്നു, 1s, ദെൻ 2s 2p, പിന്നെ 3s 3p, 4s കഴിഞ്ഞിട്ടാണ് 3d, 3d കഴിഞ്ഞിട്ട്, 3d കഴിഞ്ഞിട്ട് ഇത് വരണം, 3d കഴിഞ്ഞിട്ട് 4p അല്ലേ. 4p ദെൻ എന്താണ്, 5s. അങ്ങനെയല്ലേ എനർജി ലെവല് പോകുന്നത്.
പറഞ്ഞു, മനസ്സിലായോ? ഏകദേശം ഈ ഒരു ഐഡിയ വെച്ചിട്ട് വേണം നമ്മൾ എനർജി ലെവൽസിനെ നോട്ട് ചെയ്യാൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി സൈഡിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ മലയാളം ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. കമ്പയർ ദ എനർജീസ് ഓഫ് 1s 2s, ഇവിടെ ചോദ്യം ഉണ്ടാവും 1s ആൻഡ് 2s അല്ലെ. കമ്പയർ ദ എനർജീസ് ഓഫ് 1s ആൻഡ് 2s അപ്ഷെൽസ്, വിച്ച് വൺ ഹാസ് ലോവർ എനർജി? 1s-നാണോ 2s-നാണോ ലോവർ എനർജി ഉള്ളത് എന്ന് ചോദിച്ചാൽ ആർക്കാണ് എനർജി കുറവുള്ളത്? എനർജി കുറവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ 1s-നാണോ 2s-നാണോ ചോദിച്ചാൽ ആർക്കാണ് എനർജി കുറവുള്ളത് നമ്മൾ പറയുക. അത്തരത്തിലുള്ള, അതായത് ഇനി ഈ മൂന്ന് നാല് ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ഈ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ ഞാൻ അത് ഇട്ട് തരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ്, 1.2 കഴിഞ്ഞതിന് ശേഷം, അതാണ് 1.2 പിക്ചർ. ആ പിക്ചറിന് ശേഷമുള്ള ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ കിടക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ ആൻസർ ഒന്ന് ഈ എനർജി ലെവലോ കാര്യങ്ങളൊക്കെ മനസ്സിലായ രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതെങ്ങനെ വരുന്നു എന്നുള്ളത് പറയും കേട്ടോ. അപ്പോൾ അതുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.